ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പി ആർ ഒ ഫാദർ ആന്റണി വടക്കേക്കര തത്സമയം ചേരുകയാണ്. ഫാദർ, ഈ വിഷയത്തിൽ കാർദിനാളിന്റെ വാക്കുകൾ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സഭയുടെ നിലപാട്, ഈ വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സഭയുടെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താങ്കളുമായി ഇപ്പോൾ ബന്ധപ്പെടുന്നത്. ആദ്യമേ തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അതോടൊപ്പം പ്രത്യാശയുടേതുമായ ഈസ്റ്ററിന്റെ മംഗളങ്ങൾ മനോരമ ന്യൂസിലൂടെ ആശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്നും എല്ലാ ഞായറാഴ്ചകളിലും അവർ നടത്തുന്ന എക്സ്പ്രസ് ഡയലോഗ് എന്ന പേരിൽ പ്രധാനപ്പെട്ട വ്യക്തികളുമായുള്ള ഒരു ഇൻഫോർമൽ ഡയലോഗിന് വേണ്ടി ഒരു അവസരം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെടുകയും അതിനു വേണ്ടിയിട്ട് അവർ വരികയും സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. ആ സംസാരത്തിൽ പിതാവിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് പിതാവ് പറഞ്ഞത്. ഇന്ന് അവരുടെ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോ അതിലവർ കൊടുത്തിരിക്കുന്ന തലവാചകം അല്പം മിസ്ലീഡിംഗ് ആണ് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയത് കൊണ്ട് ഞാൻ അവരെ വിളിച്ച് അവരോട് സംസാരിച്ചിരുന്നു. അങ്ങനൊരു തലവാചകം നിങ്ങൾ കൊടുത്ത ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ചേർന്നു പോകുന്നതല്ല, അതുകൊണ്ട് അതിലുള്ള ഞങ്ങളുടെ അതൃപ്തി ഞാൻ നേരിട്ട് അവരെ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റുമായി ഏറ്റുമുട്ടലുകൾക്ക് ഒരു നാളിലും കത്തോലിക്ക തിരുസഭയോ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയോ പോകാറില്ല. അതുകൊണ്ട് തന്നെയും കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റുമായി തുറന്ന മനസ്സോടുകൂടെയുള്ള സഹകരണമാണ് എന്നും സഭ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലാണെങ്കിൽ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. അവരോടും അതേ സമീപനമാണ് സഭ സ്വീകരിക്കുന്നത്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇനിയും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിനോടും അതേ നിലപാട് തന്നെയായിരിക്കും സഭ എടുക്കുക എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഇതാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റുകൾ നമുക്ക് നൽകുന്ന സുരക്ഷിതത്വം അതനുസരിച്ച് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന സമാധാനപ്രിയരായ ആൾക്കാരാണ് കത്തോലിക്ക തിരുസഭയിൽ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലുള്ളത്. അതുകൊണ്ട് തന്നെയും സംഘർഷങ്ങളുടെ യാതൊരു സാധ്യതകൾക്കും സാധ്യതയില്ലാത്ത വിധം ഗവൺമെന്റും അതുപോലെ തന്നെ നിയമപാലകരും പോലീസും ഒക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നല്ലോ എന്നാണ് അഭിവന്ദ്യ ആലഞ്ചേരി പിതാവ് തന്റെ അഭിമുഖത്തിൽ അവരോട് സംസാരിച്ചത്. വളരെ നന്ദി ശ്രീ ഫാദർ ആന്റണി വടക്കേക്കര. അദ്ദേഹം സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പി ആർ ഒയാണ്.